അറിവിൻ്റെ അങ്ങാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കായികം. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീം. സാത്വിക് സായ് രാജ്, റാങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ താരം രോഹിത് ശർമ്മ, 106 സിക്സുകൾ. ട്രാൻസ്ജെൻഡേഴ്സിന് ക്രിക്കറ്റ് കളിക്കാൻ അനുമതി നൽകിയ രാജ്യം ഓസ്ട്രേലിയ. US ഓപ്പൺ വനിതാ വിജയി നവോമി ഒസാക്ക. യൂറോപ്യൻ ഡൈവിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി ഏറ്റവും പ്രായം കുറഞ്ഞ യൂറോപ്യൻ ചാമ്പ്യൻ എന്ന ബഹുമതി സ്വന്തമാക്കിയത് ഒലക്സി സരേദ, ഉക്രൈൻ. ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളി മാനുവൽ ഫ്രെഡറിക്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ഒരേ ഒരു മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ടീമിലെ അംഗമാണ് മാനുവൽ ഫ്രെഡറിക്. പരമോന്നത കായിക പുരസ്കാരമായ രാജീവ് ഗാന്ധി ഖേൽരത്ന നേടിയവർ ബജ്രംഗ് പുനിയ ഗുസ്തി, ദീപ മാലിക് പാര അത്ലറ്റിക്സ്. ദ്രോണാചാര്യ പുരസ്കാരം നേടിയത് ബാഡ്മിന്റൺ കോച്ച് യു വിമൽ കുമാർ. അർജുന പുരസ്കാരം നേടിയവർ മുഹമ്മദ് അനസ് അത്ലറ്റിക്സ്, രവീന്ദ്ര ജഡേജ ക്രിക്കറ്റ്, അജയ് താക്കൂർ കബഡി, പൂനം യാദവ് ക്രിക്കറ്റ്, സ്വപ്ന ബർമൻ അത്ലറ്റിക്സ്, സായ് പ്രണീത് ബാഡ്മിന്റൺ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച് രവിശാസ്ത്രി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ദശാബ്ദത്തിൽ 20,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. ഭിന്നശേഷിക്കാരുടെ പ്രഥമ ലോക 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ മികച്ച ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി അനീഷ് പി രാജൻ. കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മത്സര ഇനം ഷൂട്ടിംഗ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഉൾപ്പെടുത്തിയ മത്സര ഇനം ക്രിക്കറ്റ്. മോട്ടോർ സ്പോർട്സിൽ ലോക കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഐശ്വര്യ പിസെ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഗോകുലം കേരള FC. പരാജയപ്പെടുത്തിയത് മോഹൻ ബഗാനെ. PV സിന്ധു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് PV സിന്ധു പരാജയപ്പെടുത്തിയത്. 2016 റിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഒരു സ്വർണം, 2 വെള്ളി, 2 വെങ്കലം. ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ. കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി, വെങ്കലം എന്നിവയാണ് PV സിന്ധുവിൻ്റെ പ്രധാന മെഡൽ നേട്ടങ്ങൾ. പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സ്വർണം നേടിയ ഇന്ത്യൻ താരം മാനസി ജോഷി. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ താരം റഹീം കോൺവാൾ, വെസ്റ്റ് ഇൻഡീസ്. പുരസ്കാരം. 2019 വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം നേടിയത് സക്കറിയ. 111,111 രൂപയാണ് വള്ളത്തോൾ സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. 2019 രമൺ മഗ്സസെ പുരസ്കാരം നേടിയത് രവീഷ് കുമാർ. 2019 മിസ് ഇംഗ്ലണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ഭാഷ മുഖർജി. UAE പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് ലഭിച്ചത് നരേന്ദ്രമോദി.
ബഹ്റൈൻ്റെ സമുന്നത ബഹുമതിയായ ദ കിങ് ഹമദ് ഓർഡർ ഓഫ് ദി റിനൈസൻസ് പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദി. 66th ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മികച്ച സിനിമ ഹെല്ലാരോ, ഗുജറാത്തി. മികച്ച സംവിധായകൻ ആദിത്യധർ, ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. മികച്ച നടൻ വിക്കി കൗശൽ, ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. ആയുഷ്മാൻ ഖുറാന, അന്ധാധുൻ. മികച്ച നടി കീർത്തി സുരേഷ്, ചിത്രം മഹാനടി. മികച്ച ഛായാഗ്രാഹകൻ എം ജെ രാധാകൃഷ്ണൻ. പ്രത്യേക പരാമർശം നേടിയവർ ജോജു ജോർജ്, സാവിത്രി ശ്രീധരൻ. മികച്ച മലയാള സിനിമ സുഡാനി ഫ്രം നൈജീരിയ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മൗനപ്രാർത്ഥന പോലെ, എഴുതിയത് എസ് ജയചന്ദ്രൻ നായർ. നിയമനങ്ങൾ. ഇന്ത്യയുടെ പുതിയ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ. UAE പുതിയ ഇന്ത്യൻ സ്ഥാനപതി പവൻ കപൂർ. ന്യൂഡൽഹിയിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചത് ഡോക്ടർ എ സമ്പത്ത്. എഴുപത്തിമൂന്നാം സ്വാതന്ത്ര്യദിനം. വീരചക്രം ബഹുമതി ലഭിച്ചത് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമൻ. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചത് യു അബ്ദുൽ കരീം. കീർത്തിചക്രം ബഹുമതി ലഭിച്ചവർ പ്രകാശ് ജാദവ്, ഹർഷ്പാൽ സിംഗ്. യുദ്ധസേവാ മെഡൽ ലഭിച്ചവർ സ്ക്വാഡ്രൺ ലീഡർ മിൻഡി അഗർവാൾ. രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് എസ് സോഫിയ ബിവി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ വനിതാ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. 2019 ഓഗസ്റ്റ് 6 അന്തരിച്ചത്. 1952 ഫെബ്രുവരി 14 ഹരിയാനയിലെ അംബാലയിലാണ് സുഷമ സ്വരാജ് ജനിച്ചത്. 7 ലോകസഭാംഗമായിരുന്നു. 15 ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നത് സുഷമ സ്വരാജാണ്. ലോകസഭയിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവാണ് സുഷമ സ്വരാജ്. ഒരു സംസ്ഥാനത്ത് മന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് സുഷമ. 1977 25 വയസ്സിൽ ഹരിയാന സർക്കാരിലാണ് സുഷമ സ്വരാജ് മന്ത്രിയായത്. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാകുന്ന ആദ്യ വനിതയും ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും സുഷമ സ്വരാജാണ്. 2008 ഉം 2010 ഉം മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം ലഭിച്ചതും സുഷമ സ്വരാജിനാണ്. അടുത്തിടെ അന്തരിച്ച സാഹിത്യ നൊബേൽ ജേത്രി ടോണി മോറിസൺ. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജയാണ് ടോണി മോറിസൺ. ബിലവഡ് എന്ന കൃതിക്ക് 1987 പുലിസ്റ്റർ ബഹുമതിയും 1993 നോബൽ സമ്മാനവും ലഭിച്ചു. പ്രധാന കൃതികളാണ് ദി ബ്ലൂ വെസ്റ്റ് ഐ, സോങ് ഓഫ് സോളമൻ, ബിലവഡ്, ഗോഡ് ഹെൽപ്പ് ദി ചൈൽഡ്, സുല, താർ ബേബി, ജാസ്, പാരഡൈസ് എന്നിവ. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. 2019 ഓഗസ്റ്റ് 24 അന്തരിച്ചത്. 1982 ഡിസംബർ 28
ന്യൂഡൽഹിയിലെ നാരായണ വിഹാറിലായിരുന്നു ജനനം. 2009ൽ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ DGP കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യ. മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം UAE. 2019 G7 ഉച്ചകോടി വേദി ബിയാറിറ്റ്സ്, ഫ്രാൻസ്. അടുത്തിടെ ബഹിരാകാശ സേന നിലവിൽ വന്ന രാജ്യം അമേരിക്ക. US സ്പേസ് കമാൻഡ് എന്നാണ് സേനയുടെ പേര്. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ആണവ റിയാക്ടർ അവതരിപ്പിച്ച രാജ്യം റഷ്യ. അക്കാഡമിക് ലൊമണോസോവ് എന്നാണ് റിയാക്ടറിൻ്റെ പേര്. അടുത്തിടെ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റ് ലെകിമ. ദി അൺടോൾഡ് വാജ്പേയി എന്ന പുസ്തകം രചിച്ചത് NP ഉല്ലേഖ്. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ ജൂറി ചെയർപേഴ്സൺ പ്രിയദർശൻ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ഏക പെൺ ശിക്കാരി ത്രേസ്യ തോമസ് അല്ലെങ്കിൽ കുട്ടിയമ്മ. സേനയിലേക്ക് യുവാക്കളെ ആകർഷിക്കാനും പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാനുമായി വ്യോമസേന പുറത്തിറക്കിയ മൊബൈൽ ഗെയിം ഇന്ത്യൻ എയർഫോഴ്സ് എ കട്ട് എബൗ.